Hi friends, in the last video we have discussed about the cyclotron. Then in this section we are going to discuss two or three problems related to cyclotron. So this is the first question. A cyclotron is connected to the oscillator of frequency 15 MHz. What should be the operating magnetic field for accelerating protons? The radius of the disk is 60 cm. Calculate the maximum kinetic energy of the proton in electron volt. Okay, so here first read the first sentence. A cyclotron is connected to the oscillator of frequency 15 megahertz. So frequency is given 15 megahertz. So megahertz is converted into hertz. 15 into 10 raised to 6 hertz. Okay, then next mass of the proton is given. Here then mass m is equal to 1.67 into 10 raised to minus 27 kg. Okay, then next one we want to find, calculate the maximum kinetic energy of the proton. So in the previous section we derived an equation for the kinetic energy is equal to b square q square r 0 square divided by 2m. So here Q means the charge of the proton, that we know 1.6 into Q is equal to 1.6 into 10 raised to minus 19 coulomb. Then R0 means the radius of the circular path, that is given, the radius of the D is 60 cm. So 60 cm is converted into meter, that is equal to 0.6 meter. So Q, the value of Q we know. Then our radius is given, then mass is also given. Then we want to find, first we want to find the B. So magnetic field in the value tharathu thonu nammal aadiyam endu vidikana magnetic field in the value kandupidikanam. So B is equal to, what is equation? So some previous equation, nu is equal to bq by 2 pi m. So from this one we can find the B. Therefore B is equal to 2 pi m nu divided by q. Okay, so here substitute the values. 2 into pi means 3.14 into mass means 1.67 into 10 raised to minus 27, this value, and nu frequency, this one, 15 into 10 raised to 6 hertz, then divided by q, this one, 1.6 into 10 raised to minus 19. Then substitute all the values and we will get the value of B as 0.99 tesla. ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ദെൻ ഈ വാല്യൂസ്, അതായത് ബി സ്ക്വയർ എന്നുള്ളത് ബി ഇവിടെ കിട്ടിയ 0.99, ദെൻ ക്യൂ ഇവിടെയുണ്ട് 0.6, ദെൻ 2 ഇൻറ്റു എം എന്ന് പറയുന്നത് 1.67 × 10⁻²⁷ എന്നുള്ളതിൽ നമ്മൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അതിൻ്റെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ കിട്ടുമ്പോൾ നമുക്ക് ജൂളിലാണ് ആൻസർ കിട്ടുക. പക്ഷെ അതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വാല്യൂ തന്നിരിക്കുന്നത്. 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.6 × 10⁻¹⁹ ജൂൾ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ജൂളിലാണെങ്കിൽ അതിന് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കിട്ടിയ ആൻസറിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. ജൂൾ ഈ 1.6 × 10⁻¹⁹ എന്നുള്ള വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഞാൻ പറഞ്ഞുതരാം. ആൻസർ 16.9 × 10⁻⁶ ഇലക്ട്രോൺ വോൾട്ടെന്ന് ആൻസർ കിട്ടും. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ആഫ്റ്റർ ഡിവൈഡിങ് ബൈ ദിസ് വാല്യൂ, സോറി ദിസ് വാല്യൂ 1.6 × 10⁻⁹ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ 16.9 × 10⁻⁶ ഇലക്ട്രോൺ വോൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ സൈക്ലോട്രോൺ ഈസ് റിവേഴ്സ്ഡ് ഇൻ എവറി 9.372 × 10⁻⁸ സെക്കൻഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സലറേറ്റ് ഡ്യൂട്രോൺസ് ഈച്ച് ഓഫ് മാസ് 3.34 × 10⁻²⁷ kg ആൻഡ് ചാർജ് 1.6 × 10⁻⁹ കൂളും. കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓർ ഫ്ലക്സ് ഡെൻസിറ്റി. ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് എന്താണ്, ടി തന്നിട്ടുണ്ട്. അതായത് ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താ, ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇന്നെ സൈക്ലോട്രോൺ ഈസ് റിവേഴ്സ്ഡ് ഇൻ 9.372 × 10⁻⁸ സെക്കൻഡ് ആണ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടി ഇൻറ്റു 2 ചെയ്യണം. അതായത് നമ്മൾ പറയില്ലോ പോസിറ്റീവും നെഗറ്റീവ്, പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും ചേർന്നതാണ്
എന്തോ ഒരു പീരീഡിന് ടൈം പീരീഡ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 × 9.372 × 10⁻⁸ എന്ന് എഴുതാം. ദെർഫോർ ദ ആൻസർ ഈസ് 18.744 × 10⁻⁸ സെക്കൻഡ്. ഓക്കെ, സോ ടൈം പീരീഡ് കിട്ടി. നമ്മോട് ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. അപ്പോൾ ബി ആണ് കാണേണ്ടത്. വി വാണ്ട് ടു ഫൈൻഡ് ദ ബി. സോ വി നോ ദ ഇക്വേഷൻ ന്യൂസ് ഈക്വൽ ടു ബി ക്യൂ ബൈ 2πm. So here the time period is given so that the nu means 1 by t aanu alle. So 1 by t is equal to qb by 2πm aanu. Then we can find from this one b alle. Appo ee 2πm ena ee side like kondu povu. Therefore 2πm ullai divided by ee q oda thaalekku vannu or already t undu equal to b. So this is the equation. Then substitute all the values 2 × π × then mass of the deuteron is given, each of the mass 3.34 × 10⁻²⁷ kg, that is given. So the mass is given. Q is also given, 1.6 × 10⁻¹⁹ coulomb. Then t, then nammal kandupidichu 18.744 × 10⁻⁸ second. So the substitute here, then we will get the value 0.6993 യൂണിറ്റ് എന്താ വരെ വെബർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ ഇലക്ട്രോൺ ആഫ്റ്റർ ബീയിങ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 100 വോൾട്ട് എൻഡേഴ്സ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.04 ടെസ്ല പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ഡയറക്ഷൻ. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ പാത്ത് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഇലക്ട്രോൺ. സോ here we can find the radius of the path by the direct equation, that is r equal to root of 2m ev divided by pq. So this is the equation for finding the radius of the path. This equation is obtained from by equating this one, half mv square is equal to qv. We know here it is electron, so ev. So from this one we can find the expression for v and the substitute the value of v in our equation r is equal to mv by qv. So idine petti tension adikkanda, ee equation by heart edalum adi allengil idu engine kittey ennaanu njan ivada parayunnathu. Adayith kinetic energy in half mv square is equal to ev alle, ivada potential apply cheyidalladu kondu ivada namukku equal to ev nu ezhudam. Adil ninnu v kandupidikkam. ദെൻ ആ വി എന്നുള്ള വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആർ ഈക്വൾ ടു എം വി ബൈ ക്യൂ ബി എന്നുള്ള ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ വി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. ഇത് ബൈ ഹാർട്ട് ചെയ്താലും മതി. ദെൻ റീഡ് ദ ക്വസ്റ്റ്യൻ. എൻ ഇലക്ട്രോൺ ആഫ്റ്റർ ബീയിങ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ്, സോ വി ഈസ് ഗിവൺ 100 വോൾട്ട്. ഓക്കെ, ദെൻ ടെസ്ല ബി 0.004 ടെസ്ല. Calculate the radius of the path of the electron ana. So radius is equal to root of 2 × m nu varunnathu endha ethra vera 9.1 × 10⁻³¹ electron alle. Then charge endha vera 1.6 × 10⁻¹⁹. Then v nu varunnathu endha vera 100 divided by b nu varunnathu ivu thannittund 0.004 × q endha vera 1.6 × 10⁻¹⁹ ചാർജ് അല്ലേ, ഇലക്ട്രോണിൻ്റെ ചാർജ് ചെയ്ത്. ഓക്കെ, പിന്നെ ഇതിലെന്ത് ചെയ്യേണ്ടത്, ഇതിൽ ഇത് സിംപ്ലിഫൈ ചെയ്ത് ഇതും ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും, 8.4 × 10⁻³ മീറ്റർ. ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾ തന്നെ ഈ പ്രോബ്ലം ചെയ്യാൻ നോക്കുക കേട്ടോ. ഡ്യൂട്രോൺസ് ആർ ആക്സിലറേറ്റഡ് ഇൻ എ ഫിക്സഡ് ഫ്രീക്വൻസി ഓഫ് സൈക്ലോട്രോൺ ടു എ മാക്സിമം ഡി ഓർബിറ്റ് റേഡിയസ് ഓഫ് 0.88 മീറ്റർ. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അക്രോസ് ദി ഡീസ് ഹാസ് എ മീൻ വാല്യൂ ഓഫ് 1.4 ടെസ്ല. കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ദ ബീം ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വോൾട്ടേജ്. രണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ എനർജി. എനർജി കാണാൻ ഇക്വേഷൻ എന്താ, കൈനറ്റിക് എനർജി കാണാൻ ഇക്വേഷൻ ദിസ് വൺ, ബി സ്ക്വയർ ക്യൂ സ്ക്വയർ ആർ 0² / 2m. എല്ലാ വാല്യൂസും വന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി ഓഫ് ദ വോൾട്ടേജ് ആണ്. ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ബി ക്യൂ ബൈ 2πm അല്ലേ. അതിലും എല്ലാ വാല്യൂസും ഉണ്ട്.